എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയുകയാണ്, എന്റെ ഭാര്യമാരോട് പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ പൊരുത്തം ചോദിക്കാതെ ഉറങ്ങല്ലേ, പരസ്പരം പൊരുത്തം ചോദിക്കാതെ ഉറങ്ങരുത്. എല്ലാ ഭർത്താവും എല്ലാ ഭാര്യമാരും പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഈ എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുമ്പ് എന്നോട് ചോദിക്കും, ഇക്കാ എനിക്ക് പൊരുത്തം തരണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇവളെന്തിനാ പൊരുത്തം ചോദിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ പൊരുത്തം ചോദിക്കുന്നത് ഒരു നല്ല പെണ്ണിന്റെ അടയാളമാ. കാരണം ഒരു പെണ്ണിന് സ്വർഗം വേണോ? റസൂലുള്ള പറഞ്ഞത് എന്തെന്നറിയോ? ഏതെങ്കിലും ഒരു പെണ്ണ് മരിക്കുമ്പോ ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയിട്ടാണോ മരിക്കുന്നത്? അവൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു എന്നല്ല പറയുന്നത്, അവൾക്ക് സ്വർഗം കിട്ടുമെന്നല്ല പറഞ്ഞത്, അവൾ സ്വർഗത്തിൽ പോകുമെന്നല്ല പറഞ്ഞത്. റസൂലുള്ള പറയുകയാ, ഭർത്താവിന്റെ പൊരുത്തം കിട്ടി മരിക്കുന്ന പെണ്ണുണ്ടല്ലോ, അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങളും കിടക്കുമ്പോ പൊരുത്തം ചോദിക്കണേ. കാരണം ഭർത്താവിന്റെ പൊരുത്തം ഭാര്യയ്ക്ക് കിട്ടിയാലേ അവൾ സ്വർഗത്തിൽ പോകൂ. അതുപോലെ തന്നെയാണ് തിരിച്ചും, നിനക്കും പൊരുത്തം വേണ്ടേ? 10-20 കൊല്ലം കൂടെ ജീവിച്ച പ്രിയപ്പെട്ട ഭാര്യയുടെ പൊരുത്തം നിനക്ക് കിട്ടിയില്ലെങ്കില്, ഭാര്യ എല്ലാ ദിവസവും കിടക്കുമ്പോ ഭർത്താവിനോട് പൊരുത്തം ചോദിക്കും. കാരണം ഭാര്യക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഭർത്താവിന്റെ പൊരുത്തം വേണം. അപ്പോ നമുക്ക് സ്വർഗത്തിൽ പോകണമെങ്കിലോ? കെട്ടിയ പെണ്ണിനെ വീടിൻ്റെ അകത്ത് കൊണ്ടുവന്ന് തല്ലി ചതയ്ക്ക, കണ്ണുകുടിച്ച് പെണ്ണ് പിടിച്ചിട്ട് നീ അവിടെ കടക്കടി. പെണ്ണുസ്താദ് ഭർത്താവിനോട് പറയുക, കള്ളുകുടിയനും മുതുകുടിയൻ നിസ്കാരമില്ല, ഒന്നുമില്ല, വീട്ടിൽ കയറി ചെന്നിട്ട് ഭാര്യയെ തല്ലുകയാ, കണ്ടവളുമാരുമായിട്ട് കറങ്ങി നടക്ക, എന്നിട്ട് വീട്ടിൽ ചെന്നിട്ടും പറയാ, എന്റെ പൊരുത്തം ഉണ്ടെങ്കിലേ നിനക്ക് സ്വർഗത്തിൽ പോകാവുന്ന നാണം വേണവടാ. സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി പറയുന്നവർ എങ്കിൽ, സഹോദര നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ തിരിച്ചും അങ്ങോട്ടും ഇങ്ങനെ തന്നെ. നമ്മുടെ ഭാര്യയുടെ പൊരുത്തം നമുക്ക് വേണം, നമ്മുടെ കൂടെ കടന്നവരുടെ പൊരുത്തം നമുക്കില്ലെങ്കിൽ നമുക്കിങ്ങനെ സ്വർഗത്തിൽ പോകാൻ കഴിയും? നമ്മുടെ ഭാര്യയുടെയും പൊരുത്തം, തൃപ്തി രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പൊരുത്തം ചോദിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. കാരണം തു അമീലു ഫി ദുനിയാ തവീലം വലാ തദരി ഇലാ ജന്ന ലൈലുൻ ഹൽ തഴീഷു ഇലൽ ഫജരി വകം മിൻ സഹീഹിം മാത മിൻ ഗൈരി ഇല്ലതി وكم من مريض عاس ظهرا على ظهري നല്ല കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാണ്. ഒരു രോഗവുമില്ലാത്തവർ പെട്ടെന്ന് പെട്ടെന്ന് വീണു മരിച്ചു പോകുന്നു. രാവിലെ കണ്ടവനെ വൈകിട്ട് കാണുന്നില്ല, രാത്രി കടന്നവനെ രാവിലെ എഴുന്നേൽക്കുന്നില്ല. അതുകൊണ്ട് സഹോദര, മരണം എപ്പോഴെവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് പരസ്പരം പൊരുത്തം ചോദിച്ച് അല്ലാഹുവേ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അല്ലാ പരസ്പരം പൊരുത്തം ചോദിച്ച് നിന്റെ തൃപ്തി കിട്ടിയവരായ രീതിയിലും മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വർഗത്തിലും ഇണകളാക്കി തരണേ. അല്ലാ പടച്ചവരെ ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ആഫിയത്തും ദീർഘായുസും നൽകണേ. അല്ലാ കരുണക്കടലായ റബ്ബേ, പെട്ടെന്ന് ഞങ്ങളെ നീ പിരിപ്പിച്ച് കളയല്ലേ അല്ലാ, ഞങ്ങളെ നീ ഒറ്റപ്പെടുത്തല്ലേ അല്ലാ. പടച്ചവനെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പോരായ്മകൾ നീ പുറത്തു മാപ്പാക്കണേ തമ്പുരാന്. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ.